എന്തെല്ലാം കഷ്ടപ്പാട്. ബാബാ, അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോലും എല്ലാം കൂടെ ചേർത്ത് തരാം. ഇന്ത്യ മാത്രം ആയാ മതിയായിരുന്നു. അല്ലേ അല്ലേ, അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും, പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം ദാണ്ട കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം 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 സദ്യ കാണുമോ? കാണും. മാനേജർ പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മാജിക് കാണിച്ചു തരുമോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലേക്ക് നണ്ടോ? ഇതെന്റെ ഇടത്തെ ചേലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിയാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തുകാലി ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെ മാറാൻ പോകുന്നു. ഓം ബുമ്പ ജീം ബുമ്പ പോട്ട. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ എടുക്കാം. അയ്യോ പ്രശ്ന, അയ്യോ. ഹലോ പെണ്ണേക്ക, ഇവിടെ വയ്ക്കൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ഇല്ലാതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയില്ലല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു കേട്ടോ. ഉത്തമ സുഖാണോ? ഏ സുഖാണോന്ന്. ഇത്തിരി ഇവനെ തോറ്റി. ഉത്തമോ പോലീസുകാർ ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളാന്നുണ്ട്. അത് നിന്റെ പെട്ടതിലെ തല്ലി പിടിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശയാവാം, പക്ഷെ അമ്മയ്ക്ക് വായുളി ഉറക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ എന്തരാണടേ, നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേ പോലീസുകാരെ ചീത്ത വിളിക്കുന്ന നോക്കണോ? ചെല്ലി നടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോവാനേ. ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടും എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊണ്ട് കൊടുക്കാം. കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം. കുട്ടികൾക്ക് ചോറ് കൊടുക്കാം. കുട്ടികളുടെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച് എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നീ നാട്ടിൽ നിന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികളെ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബോംബ് കേട്ടുണ്ടോ? ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയെല്ലാം കെട്ട് ഞാൻ, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞൊന്ന് വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. ഈ സ്റ്റേഷൻ പോലെ ഇവിടെ കാണണ പറഞ്ഞേക്ക ഞാൻ. എന്റെ ഹിറീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താടോ പിള്ളേ? അല്ല, ഞാൻ എവ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും 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 ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ. എൺപത്തിനാല് എൺപത്തിനാല് എൺപത്തഞ്ച്
സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏറ്റവും കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ്. സാറിനത് പറയാം, നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്റെ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് അവിടുത്തെ പെൻഷൻ, കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ശരിയാണ്, മിനിസ്റ്ററുടെ പ്രോഗ്രാം ചെറിയൊരു വ്യത്യാസം. ഉദ്ഘാടനം കഴിഞ്ഞ് മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാലും നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം. അല്ല, കോൺസ്റ്റബിൾസ് മൂന്ന് പേരും അവരെവിടെ പോയി? മാധവൻ മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ള ഇസ്മായിലും പിള്ളയും ഇസ്മായിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ താൻ എന്തൊക്കെ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ. ഉത്തമൻ ഇല്ലേ, അത് തന്നെ. ഒന്ന് നിർത്തണോ, ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എസ് പിക്ക് എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാലാ. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് മൂന്ന് പോലീസുകാർ വേണമെന്ന് പറയുന്നത്? വല്ല കടയിലും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് മൂന്നല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനെ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യ? അതെ, ഒന്നുകൾ വന്നേ ഒരു ഓ എന്തേ, ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല. ഓർമ്മയില്ല അല്ലേ, എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അയ്യോ, ഓർമ്മ വന്ന 88. ആ 88 അവിടെ നിൽക്കട്ടെ, അതിന് ആരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ രണ്ട് പോലീസുകാരെ കാവലെടുത്താം. നന്ദി, നന്ദി, ഞാൻ ശരിയാക്കി തരാടാ. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഓക്കേ ഓക്കേ ഓക്കേ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി എന്നാ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. എംഡി കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു, ഐ ലവ് യു. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. വാതിലും തുറക്ക്. അയ്യോ, 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 എന്ത് പറ്റി? പെട്ടെന്നൊരു വേദന. പിടിക്കണോ? ഒരുത്തം പിടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, നമസ്കാരം സാർ. നമസ്കാരം. ഉറങ്ങിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ക്വാർട്ടേഴ്സിൽ കാണും. യെസ് ഡോക്ടർ. അന്നനെ പേരിൽ മാത്യൂസിന്റെ മോനല്ലേ? ദൂരെന്ന് കണ്ടപ്പോഴേ ഊഹിച്ചു. ഡോണ്ട് ഷൂ ജിമ്മൻ പറമി മെൻഡസ് കോട്ടയിലെ ഫെർണാണ്ടസ്. ഓർക്കാൻ വഴിയില്ല, ഞാൻ മരിക്കുമ്പോ താൻ കുട്ടിയായിരുന്നു. മാത്യൂസിന്റെ അതേ ഛായ, തിരി തടി കുറവുണ്ടെന്ന് മാത്രം. എന്താ പേര്? എബി.
ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സംഭവം? കാർ ആക്സിഡന്റ് ആയിരുന്നു. വെരി ഗുഡ്. മാത്യൂസ് ഇപ്പോ ഇല്ല, 4 വർഷമായി മരിച്ചിട്ട്. അപ്പൊ അയാളും ഇങ്ങോട്ട് പോന്നു അല്ലേ? സിംഗപ്പൂരിൽ നിന്ന് പോന്നതിന് ശേഷം എല്ലാ സൺഡേസിലും ഞങ്ങൾ ചന്ദനവേലി കൂടുമായിരുന്നു. അടിപാടൻ ഒറ്റയ്ക്ക് ഒരു കുപ്പി അകത്താക്കും, പിന്നെ തമാശയും പൊട്ടിച്ചിരിയും. അതൊക്കെ ഒരു കാലം. അങ്കിൾ എന്താ ഇവിടെ? ലോങ് 15 ഇയേഴ്സ്, നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പാ എന്റെ എമിലിക്ക് വേണ്ടി. ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുക. അവളിപ്പോ വരും. ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ പോയില്ലോ എന്നുള്ളതിന്റെ പരിഭവ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണൂല്ലോ. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹർ. കഴിഞ്ഞു എന്നാ തോന്നണേ. കഴിഞ്ഞു, അവൾ ഇപ്പൊ വരും. ഹലോ, ഫോർ ദ ലാസ്റ്റ് 15 ഇയേഴ്സ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു മൈ ഡിയർ. ഹൈ ടു മീറ്റ് മൈ എമിലി. Meet this gentleman, Mr. A.B. Matthew. Hello. Hi. See you. See. അക്കരയക്കര നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും. ഒന്നുകില്ലാൻ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ, വിറക് കീറാനാ തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു? മീനിന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയാണോ? അല്ല സാറിന്റെ ആണോ? ആ എന്നാ ഇവിടുത്തെ അല്ല. എടീ ജാനു, എടീ ദാറുതടി. അയ്യോ ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ടു നിട്ടതായിരിക്കും. അങ്ങോട്ട് പോകാം. കള്ളൻ ഓട്ടക്കൈയാണല്ല, 10 കാശ് കയ്യില് നിക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. നൂറോടടുത്ത് ആയുസുണ്ടെന്നാ രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി, ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് ഒളിച്ചു വെക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പറ കയ്യിലേക്ക് കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കും. നിനക്ക് പന്തലോണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല.
അതാ സംഗതി പുടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ കണ്ടാലുണ്ട്. അപ്പൊ എസ്ഐ? ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ ഒരു കാക്കയ്ക്ക് ഇട്ടു കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കുന്നു? കാക്കമാരല്ല, കാക്ക, കാക്ക കറുത്ത നിറത്തിൽ ഒരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ, വല്ല ഭാവിയുണ്ടോ? അത് പോലീസ് സാറന്മാർക്ക് ഭാവിയടേ. ഏറിയ ഒരു ഏട്ട്, ഏട്ട് പോത്ത ഒരു എഎസ്ഐ തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുകള വീരപ്പന് വരെ എംഎൽഎ എംപിഒ അല്ലെ, പിന്നെ മുഖ്യമന്ത്രി വരെ ആവാ. പോലീസുകാർക്ക് ഭാവി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്, ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആമേ റൈറ്റ്? എന്റെ ശ്രീമപ്പനാവാ, ഇത് രേഖയല്ല, പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. ഹാജി കോഴിക്കോട് കടലുണ്ടി സ്വദേശി, പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലോ. ഇങ്ങനെ വെള്ളം അടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കുന്നത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാവുന്ന എഎസ്ഐ ചാക്കോ ചെറിയ അല്ലേ? കയ്യു മാത്രല്ല, ഓ മോലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. ഓന്റെ പേര് പിടിച്ചു എന്തരടേ നിന്റെ പണി? പോലീസില് കൈനാട്ടങ്ങൾ എങ്ങനെ അല്ല എസ്ഐ. ആ, ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും, അതിനാ വന്നത്. ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസസ്. ദേ, ഞാൻ 3:30 to 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി, എംഡി പറയാ, കെട്ടിപ്പിടിച്ച് പറ. ഐ ലവ് യു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി, 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 കെട്ടിപ്പിടിച്ച്, കെട്ടിപ്പിടിച്ച്, കെട്ടിപ്പിടിച്ച്. ഐ ലവ് യു, ഐ ലവ് യു എന്ന്. എംഡി, 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 കെട്ടിപ്പിടിച്ച്, കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. എനിക്ക് തോന്നുന്നത് എന്താ, എന്താ ഈ നാലു പേര് ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചുകൊടുക്കുക, ബാക്കി 3 ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നെ അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്? പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. എന്താ, എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന്. ഞാനോ? അയ്യോ, വയറ്റാപ്പതിന് ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്ര ആയിന്ന്? ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പെണ്ണിനെ കെട്ടാ 3-4 വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമാണെന്നുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്ത? അവിടെ അല്ലേടോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരാ ക്യാബ്രെ പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മോത്തെങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന് കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചെരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ട പോകത്തില്ല. പറ. നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തിപ്പിടിച്ച് തപ്പിത്തളഞ്ഞു നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചിക്കൊരു ഏതറിയും. ഒരു പേടി കാണൂല്ലേ. അവൻ കുനിയും കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു ചോദിക്കും ഞാൻ.
കള്ളന്റെ കള്ളി വിളിച്ചത് അവൻ പുറത്ത്. എന്ത് പണിയാ നാരായണേട്ടാ നിങ്ങളെ ഈ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ സീറ്റ് എടുത്ത് കവർ ചെയ്യ. ഉത്തമേട്ടന്റെ തല എടാ, ഉത്തമേട്ടന്റെ തല മാത്രല്ല, ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എസ് ചെറുതൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല, ജീവനുണ്ട്, ദേ ചിരിക്കണോ? വേണ്ട, പോയിക്കോ, ഞാൻ പോവില്ല. അകത്തുണ്ടെന്ന് പോ, ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസസ്. ഞാൻ മൂന്നരക്ക് മൂന്നേ മുക്കാലിന് ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. എം ഡി എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു, ഐ ലവ് യു എന്ന് എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. തന്നോട് കുടിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല? ഈ അവസ്ഥയിൽ താൻ കുടിക്കാൻ പാടില്ല ബാലകൃഷ്ണൻ. വിഷമം വന്നാൽ ആരായാലും സ്വല്പം കുടിക്കും. വിഷമം വരുമ്പോ കുടിക്കാൻ താനാര്? ദേവദാസോ? ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനേക്കാൾ ഒരുപാട് ദുഃഖം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുടിച്ച് കൂത്താടിയിരുന്നെങ്കിലേ ഇന്ന് ഈ ഹൃദയം കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമായിരുന്നോ? തന്റെ ഉപദേശം ഒന്നും കേൾക്കണ്ട, ഞാൻ കുടിക്കും, തോന്നിയ പോലെ നടക്കും. അത്രയ്ക്കായോ എന്നെ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം വിടാല്ലോ പറഞ്ഞത്. ചവിട്ട് ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിനെ ബാലകൃഷ്ണ. ജീവിച്ചിരിക്കുക എന്നുള്ളൊരു മഹാഭാഗ്യം, അത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. അത്രയ്ക്കായോ എന്നെ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കാണിക്കണേ. മനുഷ്യന് കഴിക്കാനും സമ്മതിക്കില്ല. സോറി. സമാധാനമായല്ലോ.
ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാൻ ഇവിടൊക്കെ ചുള്ളിച്ചാടി നടക്കും. ഇവിടെ ഇവിടെ മീൻ കിട്ടി. സന്തോഷം, നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയ, അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യർ പറഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. അല്ല, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ ആണോ? ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ, ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്യും. മുറുക്കി പിടിക്കേ ചെയ്യും. വാ പുളിയളിയാ, വാ പുളിയളിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങളിയാ, വിഴുങ്ങളിയാ. മുള്ളു തൊണ്ടയിൽ ഉറക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. മീൻ അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശവും. വെല്ലോ പറ്റി ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ അളിയാ, ഇഞ്ഞു വാ അളിയാ. മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ചു തന്നാൽ പല്ല് നടക്കണം. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാദൂങ്ക, ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർന്ന് പറഞ്ഞാൽ എന്താ? കരട കുറ്റിക്ക് അടി. ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷേ? പ്യാർ മൊഹബത്. പാർ 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 പാറല്ല, പ്യാർ പ്യാർ പ്യാർ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുസേ? ഓ, മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. എന്തിനാ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്? ഒന്നുകൂടി സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ബോധ്യപ്പെട്ടെ. എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അയാൾ പറയുന്നതിലും കാര്യമില്ലേ? ഇതൊക്കെ പറഞ്ഞ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ? ഇനിയിപ്പോ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്താ? നിന്റെ ഈ ഹൃദയം എടുത്ത് ഏതെങ്കിലും ജഡ്ജിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നീ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചെടുത്ത് വയ്ക്കും. നിനക്ക് തമാശ, എന്റെ അവസ്ഥ നീ മനസ്സിലാക്കാത്തത് പലേഷാ. നീ ഒന്ന് മനസ്സിലാക്കണം, നീ വെറും ഒരു പ്രേതമാണ്. ചുമ്മാ വെള്ള ഷർട്ടും പാൻറ്റും ഇട്ട് ഇങ്ങനെ നടന്നാ പോരാ, മനുഷ്യന്മാര് നിന്നെ കാണണം. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിന്നെ കൊന്നത് നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലമായിരുന്നെങ്കിൽ കുറച്ചുകൂടി രക്ഷയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? താൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചാ, നിങ്ങൾ ഈ പ്രേതങ്ങളുടെ രീതിയൊന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ കൂട്ടത്തിലും വിവരമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? വലിയ വലിയ മഹാമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരോട് ചോദിച്ച എന്താന്ന് വെച്ചാ ചെയ്. ഇന്നും ബസ് ലേറ്റ് ആവോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ. നിന്റെ തീരുമാനം എന്താ? പിണങ്ങിയോ? പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ ദുഃഖം എന്റെയും കൂടെ ദുഃഖമല്ലേ. സത്യം പറഞ്ഞ
ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല നീ വിഷമിക്കാതിരി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഒന്ന് ചിരിച്ച് സ്മൈൽ ഏതായാലും ഇവിടെ നിൽക്കണ്ട വീട്ടോട്ട് വാമ്പാ ആന്റെ വീട്ടിലേക്കാണ് പറഞ്ഞത് അനാവശ്യം പറയുന്നോ ഞാൻ കുട്ടിയോടല്ല സംസാരിച്ചത് പിന്നെ ദാ വേഷം കെട്ടി കയ്യിലിരിക്കട്ടെ തന്നെപ്പോലുള്ള ആൾക്കാരെ ദിവസം ഞങ്ങൾ കാണുന്നതാ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ അത്രക്കാരനല്ല നീ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി എയ്റ്റ് ഒ ക്ലോക്ക് മുതൽ 8:30 വരെ ജോസ് ജംഗ്ഷൻ 8:35 മുതൽ 9 o'clock വരെ മേനക 9 o'clock മുതൽ 9:30 വരെ വിമൻസ് കോളേജ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം നീ ആണല്ലടാ ഈ സ്ഥലത്തെ മെയിൻ പൂവാലൻ അയ്യോ സാർ ഞാൻ പട ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് ബലം പ്രയോഗിക്കുന്നു അത് കുഴപ്പക്കാരനാണ് ഇപ്പൊ താൻ കൂടെ നടക്കുന്നതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ എന്താ അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സാറേ കുട്ടികൾക്ക് ഇനി ഏത് പാതിരാത്രിയിലും ഇവിടെ ബസ് കാത്തു നിൽക്കാം പഴയ എസ് ഐ അല്ല ഈ പുതിയ എസ് ഐ ഈ സിറ്റി ഒന്ന് പിടിച്ച് കുലുക്കാൻ തന്നെയാണ് ഞാൻ വന്നത് കള്ളക്കടത്തുകാരെ ഞാൻ വിലവെക്കാറില്ല രാഷ്ട്രീയക്കാരെ റൌഡികളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടെന്താ 3 മാസത്തിനുള്ളിൽ ഇതെന്റെ 4-ാമത്തെ ട്രാൻസ്ഫർ ആണ് വെയിറ്റ് ചെയ്യട്ടെ പെട്ടെന്ന് പെട്ടെന്നുള്ള ഈ ട്രാൻസ്ഫർ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു ഇപ്പൊ ട്രാൻസ്ഫർ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ശരിയാണ് വരാറ് അഭിമാനവും മുഖം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്നവരെയാണല്ലോ രാഷ്ട്രീയക്കാർ എപ്പോഴെപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ആട്ടെ കുട്ടിയുടെ പേരെന്താണ് സിന്ധു എത്ര മണിക്കാണ് സിന്ധുവിന്റെ ബസ് വരുന്നത് 9:35 അതറിയാമെങ്കിൽ 9 മണി മുതൽ ഇവിടെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നിൽക്കുന്നതിന് ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളാണ് നാളെ മുതൽ 9:35 മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടാൽ ഞാൻ നിങ്ങളെയും പിടിച്ചകത്താക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി ഡ്രൈവർ ഇന്ന് വിളി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി MLA ആരാണെന്ന് വെച്ചാൽ വിളിക്ക് അവരെന്നെ വിളിച്ചിട്ട് വേണം നിന്നെ വിടാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ എന്നിട്ട് വേണം അതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് നേരിടാൻ സാർ ഇവരാരെയും എനിക്ക് പരിചയമില്ല പരിചയമില്ലേ പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ പോയത് സാർ എന്നെ വിശ്വസിക്കണം ഞാൻ കമന്റ് അടിച്ചിട്ടില്ല അറിയാം എല്ലാം എനിക്കറിയാം നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിൽ നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് നീലടാ അയ്യോ സാർ കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്തിക്കിട്ട് തോണ്ടിയത് നീലടാ അയ്യേ ഞാനോ അതെ നീ തന്നെ സാർ ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഓഹോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചരിത്രവും കാണിക്കാമെന്നാണോ സാർ ഞാനൊരു ഹൃദ്രോഗിയാണ് നീ ഒരു ഞരമ്പ് രോഗിയാണ് എന്റെ ഹൃദയം മാറ്റിവെച്ചതാണ് എവിടുന്ന് എവിടത്തേക്ക് മാറ്റി വെച്ചു ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ സാർ യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല സാറെന്നല്ല ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ സാറ് കണ്ട പെൺകുട്ടികളുടെ അടുത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു അതല്ലേ നീ അതല്ല സാർ എന്റെ അടുത്ത് വേറൊരുത്തൻ നിൽപ്പുണ്ടായിരുന്നു അതല്ലേ ഞാൻ സാർ നമ്മൾ രണ്ടുപേരും അല്ലാതെ 3-ാമതൊരുത്തൻ കൂടി ഉണ്ടായിരുന്നു ആൻ ഇൻവിസിബിൾ മാൻ അദർശ്യൻ അരൂപൻ ആത്മാവ് ഞാൻ ആത്മാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു എന്താ നിന്റെ പേര് ബാലകൃഷ്ണൻ അപ്പൊ ബാലകൃഷ്ണൻ ആത്മാവുമായിട്ട് സംസാരിക്കാറുണ്ടല്ലേ ഉണ്ട് സർ ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടു സംസാരം അങ്ങനെയൊന്നുമില്ല സർ അല്ല ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആട്ടെ നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ അതെ അപ്പൊ നീ എന്ത് പറഞ്ഞാലും ആത്മാവ് അനുസരിക്കും എടാ ബാലകൃഷ്ണ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ് പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേർ നടത്തലല്ലടാ നിന്റെ പരിപാടി സർ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഹൃദ്രോഗി ഹൃദയം മാറ്റിവെച്ചവൻ ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ പറക്കും സ്വാമി ഹടയോഗി ഒലക്കയുടെ മൂട് ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തഭിനയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാടാ നിനക്ക് ഉപദേശിച്ചത് വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും ബാലകൃഷ്ണ പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി ഇടിച്ചകത്താക്കണോ ഇവനെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നു ലോക്കപ്പിൽ കിടക്കുന്നു അതും ഒരു പെണ്ണ് കേസിന് ഞാനും ആദ്യമായിട്ടാ ലോക്കപ്പിൽ കയറുന്നു ഒന്ന് പോറോ അവിടുന്ന് എനിക്ക് തോന്നും ഭാഗത്ത് വരാം തോന്നും പുറത്തു പോവാം ഞാൻ എന്ത് ചെയ്യും ബാലകൃഷ്ണ ചിലപ്പോ ഇതൊരു വഴിത്തിരിവായി കൊടുന്നില്ല ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ ഈ ഒരേ ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു തൽക്കാലം ഞാൻ ഇവിടെ എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയണോ അത് തന്നെ ഞാനും ആലോചിക്കുന്നു ഈ എസ് ഐയെ നമുക്ക് പ്രയോജനപ്പെടുത്തണം നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു മീനുവിനെ ഒന്ന് കാണാൻ അതിനുവേണ്ടി മാത്രം ഗോവിന്ദ് ദുഃഖിച്ച് കാണുന്നത് എനിക്കിഷ്ടമല്ല എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും
കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുമുട്ടൻ എങ്ങനെയാ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9-ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ? കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു, തിമിരം. എന്നിട്ട് കണ്ണു മാത്രമേ പോയുള്ളൂ? കണ്ണിന് തിമിരം വന്ന പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അത് വേറെ വന്നപ്പോ പൊട്ടക്കണ്ണം കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണ നേര് വരുന്നത് കണ്ടത്? ശരിക്കും ഞാൻ കണ്ടതാ. യോ, ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ, ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ, എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നപ്പെടുന്നത്? അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചേർക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ, എവിടെ പറഞ്ഞാ? നിന്റെ കരിനാക്ക് വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. നിന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ, നീ ഒന്ന് എടുത്ത് വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തു വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അത് ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ മോഹ ചായണ്ടല്ലത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഈ പയങ്കരി ഈ വഴി പോയ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയാടി. ഈ വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ ഗുരുവാശാന്. സത്യമാണ്. എന്ത് സത്യം?
ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണോന്ന്. എന്നാ പറ എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ, മുടി മുടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ.